Once again, welcome back to KCS Classes. KCS Classes in the Puthi Vidilake, Ellavarkkum Swagatham. This is Kiran CS. Calicut University Bcom BBA 5th semester examination aanu nammude mumbile next varanullathu. Appo already അതിൻ്റെ ടൈം ടേബിൾ ഡീറ്റെയിൽസ് ഇപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും വന്നു കഴിഞ്ഞു. ഓപ്പൺ കോഴ്സിൻ്റെ ഇന്ന് വന്നു. ദെൻ ഓപ്പൺ കോഴ്സാണ് നമ്മുടെ ആദ്യത്തെ എക്സാമായിട്ട് വരുന്നത്. സാധാരണ അവസാനമാണ് ഓപ്പൺ കോഴ്സ് വരാറ്. ഇപ്പോൾ ആദ്യത്തെ പേപ്പർ ഓപ്പൺ കോഴ്സാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഡെയിലി കമൻറ്റ് ചെയ്യുന്നുണ്ട് പല ഓപ്പൺ കോഴ്സസ്, ബിക്കോസ് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്, കുട്ടികളുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻ, മറ്റൊരു ഡിസിപ്ലിനിലത്തെ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് സിലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടുതൽ കമൻറ്റ് ചെയ്യണത് ഏതാണ്, അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓപ്പൺ കോഴ്സ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ് ഓപ്പൺ കോഴ്സിൽ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്. 3 മൊഡ്യൂൾ മാത്രമാണ് പഠിക്കാനുള്ള. സോ ഈ ഒരു പേപ്പറിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, എസ് എ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, 3 മാർക്സ് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 കാണാം. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മളെല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് സ്റ്റഡി നടത്താൻ നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ഓൺലൈൻ ക്രാഷ് കോച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിന് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ 3 പേപ്പേഴ്സിൻ്റെയും ലൈവ് ക്ലാസ് എടുത്തതിൻ്റെ റെക്കോർഡഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 500 rupees മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. ഒരു സെഷൻ എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂറാണ്. 7 സെഷൻ 8 സെഷൻ കൊണ്ടൊക്കെയാണ് ഒരു പേപ്പർ അവസാനിപ്പിച്ചിട്ടുള്ളത്. സോ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതുവരെ പഠിച്ച് കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വേണ്ട കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിനേക്കാൾ മുമ്പുള്ള നമ്മുടെ റിസൾട്ട്സ് അത്രത്തോളം നല്ലതാണ്. ഓക്കെ, സോ നമുക്കിനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഓപ്പൺ കോഴ്സ് ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. 3 മൊഡ്യൂൾസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എൻറ്റയർ സബ്ജക്റ്റിനെ 3 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിലെ എസ് എ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എസ് എ ആയിട്ട് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റിൽ നിന്ന് വരില്ല എന്നല്ല, ബട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും തേർഡ് മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റിൽ നിന്നും വരും, ഇക്വാലിറ്റി ഉണ്ടെങ്കിലും പല റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന പല ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ കാണാം. എസ്പെഷ്യലി സെക്കൻഡിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂളിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ 3 and 6 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ബട്ട് വരില്ല എന്നല്ല, വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രയോറിറ്റി പറയാനുള്ള 3 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് സ്റ്റൈലാണ്, ലൈഫ് സ്കില്ലാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറയുന്നുള്ളൂ, ലൈഫ് സ്കിൽ എന്താണ്. അപ്പോൾ എന്തായാലും ലൈഫ് സ്കിൽ എന്താണ്, അതിൻ്റെ മീനിങ് ഡെഫിനേഷൻ പഠിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കോമ്പോണൻസ് ഓഫ് ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ബേസിക് തിയറി ആണ്, ചിലപ്പോൾ എന്താണ് 6 മാർക്സിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നോക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അപ്പോൾ കോമ്പോണൻസ് നോക്കുക. അതിന് ശേഷം കോർ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 സ്കില്ലിൻ്റെ ഡീറ്റെയിൽസ്, WHO പറഞ്ഞിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, അപ്പോൾ അതെന്തായാലും നോക്കണം. അതിൽ സബ് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുള്ള പലതും നമുക്ക് ഷോർട്ട് മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്താണ്, ഓക്കെ ദെൻ സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ എന്താണ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇതൊക്കെ സെപ്പറേറ്റ് നമുക്ക് 3 മാർക്സിൻ്റെ ചോദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം 3 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. സെൽഫ് എസ്റ്റീമിൻ്റെ കൺസെപ്റ്റ് എന്തായാലും പഠിക്കണം. അതിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്. സെൽഫ് എസ്റ്റീമിനെ പറ്റിയിട്ടുള്ള ചോദ്യം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. ദെൻ നെക്സ്റ്റ് അഗെയിൻ 3 മാർക്സിൻ്റെ ചോദ്യമാണ്, ഷോർട്ട് മാർക്കിനെ എക്സ്പെക്ട് ചെയ്യുന്നതാണ് സെൽഫ് അവെയർനെസ്. ഇതൊക്കെ ആ രീതിയിൽ പഠിക്കണം, ഇതിൻ്റെ കൺസെപ്റ്റുകൾ പഠിച്ചു വയ്ക്കണം കേട്ടോ, സെൽഫ് അവെയർനെസ്സിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ സെൽഫ് കൺട്രോളും ഷോർട്ട് മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ 10 കോമ്പോണൻസ് അല്ല 10
മെയിൻ സ്കിൽസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് 3 മാർക്സിന് നമ്മൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ എംപതി എന്താണ്, സിംപതി എന്താണ്, എംപതി ഒക്കെ പലപ്പോഴും 3 മാർക്സിന് തന്നെ വരുന്നതാണ്, സ്കിപ്പ് ചെയ്യരുത്. ചെറിയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ള ഏരിയ തന്നെ മാറി മാറി വരുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യമാണ് ഇമോഷണൽ ക്വസ്റ്റ്യൻ, ഇ ക്യു, ഐ ക്യു, എസ് ക്യു, എഗെയിൻ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കോമ്പോണൻസ് ഇ ക്യുവിൻ്റെ ഒന്ന് നോക്കുക, വേണമെങ്കിൽ മാത്രം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എസ് ക്യു എന്താണ്, ഐ ക്യു എന്താണ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 മാർക്സിൻ്റെ ചോദ്യങ്ങൾക്ക് കേട്ടോ. 3 മാർക്സിൻ്റെ ചോദ്യമായിട്ടാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് മൊഡ്യൂളിൽ പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ദി കൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് തിങ്കിങ്, അതെന്തെങ്കിലും നോക്കുക. ദെൻ അസെറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന തന്നെയാണ് ആ ഒരു കൺസെപ്റ്റ്. പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയുള്ള ചോദ്യം പലപ്പോഴും കാണാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് 3 and 6 ആണ്. വേണമെങ്കിൽ മാത്രം ഈ പറഞ്ഞ കോർ സ്കിൽസിനെ പറ്റിയിട്ട് എക്സ്പെക്ട് ചെയ്യാം ഒരു എസ് എ ക്വസ്റ്റിനായിട്ട്. അത് എസ് എ ചോദിച്ചിട്ടില്ലെങ്കിൽ 3 and 3 മാർക്സിൻ്റെ എനിക്ക് അതിലത്തെ സബ് പോയിൻറ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ എസ് എയിലേക്ക് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് മൊഡ്യൂൾ ഡീറ്റെയിൽസ്. ഇനി ഞാൻ പറഞ്ഞു സെക്കൻഡ് മൊഡ്യൂളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദ്യങ്ങൾ കാണാൻ സാധിക്കുക, ലൈഫ് സ്കിൽ ഫോർ സോഷ്യൽ ഇൻറ്ററാക്ഷൻ. അപ്പോൾ അതിൽ നമുക്ക് എഗെയിൻ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്, 3 മാർക്സ് ചോദ്യം. ഡിസിഷൻ മേക്കിംഗ് ഞാൻ ആദ്യം പറഞ്ഞു, അത് സെപ്പറേറ്റ് എടുത്ത് നോക്കണം. ദെൻ അതിന് ശേഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, കമ്മ്യൂണിക്കേഷൻ എന്താണ്, കോമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, കോമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ, അതിൽ ഓറൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, പല ടൈപ്സ് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് എസ് എക്സ്പെക്ട് ചെയ്യാം, 6 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യാം, 3 മാർക്സിൻ്റെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൺസെപ്റ്റ് നോക്കണം, എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിച്ചോ. എസ് എ 3, 6 ഈ എല്ലാ കാറ്റഗറിയിലും നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ് കേട്ടോ. അപ്പോൾ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു ഏരിയ പഠിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, ദെൻ പബ്ലിക് സ്പീക്കിംഗ് എന്താണ്, ടിപ്സ് ഫോർ ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുള്ള ആൾക്കാർ ആണ് പേപ്പർ ഇടണമെങ്കിൽ അത് വേണമെങ്കിൽ ഒരു എസ് എയിട്ടടക്കം ചോദിക്കാം. പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് കാണാറുണ്ട്. ഓക്കെ, ദെൻ സ്ട്രെസ് എന്താണ്, 3 മാർക്സ്. സ്ട്രെസ്സും സ്ട്രെയിനിനെ പറ്റിയിട്ട് 3 മാർക്സ് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്ട്രെസ് എന്തായാലും പഠിക്കണം. സ്ട്രെസ് എന്താണ്, അതുപോലെ തന്നെ സ്ട്രെയിൻ എന്താണ്, ഒരു ഷോർട്ട് മാർക്ക് ചോദ്യമായിട്ട് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് വരുന്നതാണ് കോൺഫ്ലിക്റ്റ്. 3 മാർക്സ് ഷോർട്ട് മാർക്ക് ചോദ്യമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഫ്ലിക്റ്റിൻ്റെ കൺസെപ്റ്റ് നോക്കുക, ആ രീതിയിൽ തന്നെയാണ്. കോൺഫ്ലിക്റ്റ് എന്താണ്, അതിൻ്റെ ഒരു കൺസെപ്റ്റ്, കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇനി അതിൽ നെക്സ്റ്റ് വരുന്നതാണ് തോമസ് ആൻഡ് കിൽമാൻ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം, ആ തോമസ് ആൻഡ് കിൽമാൻ സ്റ്റൈൽ. ഇവരുടെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ബട്ട് ടൈം ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ കൂടി നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിലെ കമ്മ്യൂണിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക, പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 3 മാർക്സിൻ്റെ കുറച്ച് ഞാൻ നോക്കാൻ പറഞ്ഞതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സെക്കൻഡ് മൊഡ്യൂൾ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, ലൈഫ് സ്കിൽ ഫോർ കരിയർ പ്ലാനിങ്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞു എസ് എ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എസ്പെഷ്യലി നമുക്ക് ഇൻ്റർവ്യൂ, റെസ്യൂമിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കരിയർ പ്ലാനിങ്, അതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ട ഒരു ടോപ്പിക്ക് കരിയർ പ്ലാനിങ് എന്താണ്, കരിയർ എന്താണ്, കരിയർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്സ് ഫോർ കരിയർ പ്ലാനിങ്, ദെൻ കരിയർ ഡെവലപ്മെൻറ്റ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കരിയർ പ്ലാനിങ് കൺസെപ്റ്റ്, കരിയർ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ്, കരിയർ ഗൈഡൻസ്, കരിയർ ഇൻഫോർമേഷൻ, ഇതിൽ നിന്ന് എന്തായാലും, ഞാൻ ഈ പറഞ്ഞ ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടായിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ് കേട്ടോ കരിയർ പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ളതും കരിയർ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. ആൻഡ് ആഫ്റ്റർ ദ കരിയർ ഇൻഫോർമേഷനും നോക്കണം.
അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റെസ്യൂം. റെസ്യൂമിനെ പറ്റിയിട്ടുള്ള ചോദ്യം എന്തായാലും വരാറുണ്ട്. പ്രിപ്പയറിങ് റെസ്യൂം, റെസ്യൂം ടിപ്സ്, റെസ്യൂം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ടിപ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ റെസ്യൂം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ജി ഡി. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എന്താണ്, ടിപ്പ് ഫോർ സക്സസ്ഫുൾ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രൂപ്പ് ഡിസ്കഷനും ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്സിൻ്റെ തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ റെസ്യൂമ്, ഇൻ്റർവ്യൂ, ജി ഡി, ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഒരു 6-ലേക്കോ 3-ലേക്കോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു ഏരിയ ആയിരുന്നു നമ്മൾ പറഞ്ഞ റെസ്യൂമെ, ജി ഡി, ഇൻ്റർവ്യൂ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 മൊഡ്യൂൾസിൽ സെക്കൻഡ് ആൻഡ് തേർഡിൽ നിന്ന് നമ്മൾ എസ്എ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ 3 ആൻഡ് 6 ആണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എസ്എയ്ക്കും വേണമെങ്കിൽ വരാം, ഡിഫറെൻറ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ എസ്എ വരാം. ആ ഒരു എസ്എ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പല ടോപ്പിക്കുകളും 3 മാർക്സിൻ്റെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, എന്നാലും നിങ്ങളുടെ എക്സാം വളരെ ഈസി ആയി പോകാൻ നിങ്ങളെ സഹായിക്കുന്നത് കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ, ദെൻ റെസ്യൂമെ, കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെൻറ്റ്, ആദ്യം ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതാണ് ഏറ്റവും നമ്മൾ റിപ്പീറ്റായിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വരാറ്. ബാക്കിയുള്ള പോയിൻറ്സും നിങ്ങൾ നോക്കണം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്. എന്തായാലും നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള നെക്സ്റ്റ് ക്ലാസ് ഏതൊക്കെയാണ് വേണ്ടതെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.